ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഗോതമ്പ് പുട്ട് വീഡിയോ ആണ് നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ പുട്ട് തയ്യാറാക്കാറുണ്ട് നമ്മുടെ വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് പുട്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും ഗോതമ്പ് പുട്ടും അരിപ്പൊട്ടും ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ അറിയാമെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് കല്ലിച്ചു പോവാനൊക്കെ സാധ്യതയുണ്ട് ഇതാണ് എല്ലാവരുടെയും ഒരു പ്രശ്നം കൂടി ഇനിയിപ്പോൾ ആരും പുട്ടൊക്കെ തയ്യാറാക്കിയിട്ട് വൈകിട്ടായാലും വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന നല്ലൊരു പാചക രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ ചേച്ചി സപ്പോർട്ട് ും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് പഞ്ഞി സോഫ്റ്റ് ഗോതമ്പ് പുട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഗോതമ്പ് പുട്ട് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് കപ്പ് അളവിലാണ് പൊടിയെടുത്തിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവുള്ള കപ്പാണ് ഇനി നമുക്ക് പൊടിയെ ഒന്ന് കുഴച്ചെടുക്കണം ഇതിനായിട്ട് ഒരു പാനൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമുക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് നെയ്യ് ചേർക്കുന്നത് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഇനി പൊടിക്കാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം വെള്ളം തിളച്ചു വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള പൊടിയെയാണ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിയെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പൊടിയെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ചൂട് ആറി കിട്ടുന്നത് വരെയും ഒന്ന് വെയിറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പൊടിയുടെ ചൂട് ആറി വന്നിട്ടുണ്ട് ഇനി കുറേശേ പൊടിയെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കറക്കിയും കൂടെ എടുത്തിട്ട് വരാം അധികം ഒന്നും കറക്കിയെടുക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതിനെ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോ മിക്സിയിലിട്ട് അടിച്ചെടുത്ത പൊടിയെ മറ്റൊരു പാത്രത്തിലേക്ക് കൂടെ ഒന്ന് മാറ്റിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പുട്ടുപൊടിയെ ഇവിടെ ഞാൻ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ പൊടിയെ പൊടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാണെങ്കിൽ കുറച്ചുകൂടി പൊടിയൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ പൊടി ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഒരു തരി പോലും കട്ടകളൊന്നുമില്ലാതെ തന്നെയാണ് നമുക്കിവിടെ റെഡി ആക്കി ഇനി നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയും കൂടി നോക്കണം അപ്പോഴാണ് പുട്ടുപൊടിയുടെ കറക്റ്റായിട്ടുള്ള പാകം അറിയാനും സാധിക്കുന്നത് നമ്മുടെ പുട്ടുപൊടി നല്ല രീതിയിൽ തന്നെ ഉണ്ടയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഉടൻ തന്നെ പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം പുട്ട് തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പുട്ട് കണയെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയുടെ കൂടെ തന്നെ ഗോതമ്പ് പൊടി കൂടെ വാരിയിട്ട് നിറക്കുവാണ് ഇതുപോലെ നമുക്ക് തേങ്ങയും ഗോതമ്പ് പൊടിയും ഇടകലർത്തി വേണം നമുക്ക് നിറച്ചെടുക്കാനായിട്ടും ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ട് തയ്യാറാക്കുമ്പോൾ തേങ്ങയുടെ അളവ് കുറച്ച് കൂട്ടിയെടുക്കുന്നതാണ് നല്ലത് തേങ്ങ കൂടുതൽ ചേർക്കുമ്പോഴാണ് പുട്ടിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നതും ഇപ്പോൾ നമ്മുടെ പുട്ടുകണയിലേക്ക് പുട്ട് നല്ലതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം പുട്ടിന് നല്ലതുപോലെ ആവി വന്ന് തുടങ്ങിയാൽ നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒന്ന് സിമ്മിലേക്ക് മാറ്റി വയ്ക്കാം ഒരു മിനിറ്റ് നേരം സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് പുട്ടിനെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കുത്തി കൊടുക്കാം ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ പുട്ട് പൊടിയാതെ തന്നെ നമുക്ക് കുത്തിയെടുക്കാനും സാധിക്കുന്നത് ഇനിയിപ്പോൾ ഒരു വാഴ ഇലയിലേക്കാണ് പുട്ടിനെ കുത്തി കൊടുക്കുന്നത് നമ്മുടെ പുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചില്ലിനെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത പുട്ടിനെയും വേവിച്ചെടുക്കാം രണ്ടാമത്തെ പുട്ടും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു പുട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ നല്ല പഞ്ഞി പോലുള്ള ഗോതമ്പ് പുട്ടിനെ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഗോതമ്പ് പുട്ട് എടുക്കാനായിട്ട് അറിയില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ വളരെ തന്നെ പ്രയോജനകരമായിരിക്കും മിക്കപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട് ഒന്ന് ഉണ്ട പിടിച്ചൊക്കെ പോകാനും സാധ്യതയുണ്ട് നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു പുട്ടിനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ അത്രയ്ക്കും സോഫ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോവരുത് അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത് ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ് അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹക്കറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം